ഹായ് നമസ്കാരം. നാട്ടുകാഴ്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു മഹാനടൻ ജീവിച്ചിരുന്ന ഒരു വീടാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്. അദ്ദേഹം ജനിച്ചു വളർന്ന് ജീവിച്ച ഒരു വീടാണ്, നിങ്ങൾ തമ്പ്നെയിലൊക്കെ കണ്ടു കാണും. അതെ, നമ്മുടെ പ്രിയങ്കരനായ MG സോമൻ്റെ വീട്ടിലാണ്. ഇന്നീ വീട്ടിൽ നമ്മൾ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകനും മകളും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ഇവരെല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ ഒരു ചെറിയൊരു യാത്ര നടത്താം നമുക്ക് ഈ നാട്ടുകാഴ്ചയിലൂടെ. അപ്പം എന്നോടൊപ്പം ഉള്ളത് അല്ലെ, നമ്മുടെ നാട്ടുകാഴ്ചയോടൊപ്പം ഇന്നിപ്പം സോമൻ സാറിൻ്റെ ഫുൾ ഫാമിലിയെ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീട്ടിൽ എല്ലാവരെയും സംസാരിച്ചപ്പം കിട്ടിയ ഒരു ഇതാണ്, പേരിൽ നല്ല ഇത്. അതും സോമൻ സാറിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതുള്ള പേരുകൾ ഒരുപാടുണ്ട് അല്ലേ. ഗായത്രി ആദ്യത്തെ സിനിമയുടെ പേര്, പിന്നെ ഭദ്ര, പിന്നെ ഇത് ദേവി, ഇഷ്ടമുള്ള ദേവിയുടെ പേര്, പിന്നെ ശേഖർ, സോമശേഖർ നായർ എന്ന അതിൻ്റെ അല്ലേ, ശേഖർ എസ് സോമൻ, ശേഖര സോമൻ അല്ലേ, അങ്ങനല്ലേ. ഗായത്രിയുടെ അനിയത്തിയെ ചേച്ചി, ഗായത്രിയുടെ അനിയത്തിയുടെ പേര് പൊന്നി എന്നാണ്, അതും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ പേരാണ്. ചേച്ചിയുടെ വീടിൻ്റെ പേര് തണൽ, അതും സിനിമയുടെ പേരാണ്. ഇപ്പം അങ്ങനെ മൊത്തത്തിൽ ഇവിടെ വന്നപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ്. ഈ ഫാമിലിയിൽ അദ്ദേഹത്തിൻ്റെ എത്രമാത്രം ഓർമ്മകൾ അലയടിക്കുന്ന, അല്ലെങ്കിൽ അതിൽ തന്നെയാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത് അല്ലേ. ആ ഒരു ഓർമ്മകളിൽ നല്ലതായിട്ട് ജീവിച്ചു പോകുന്നൊരു ഫാമിലിയായിട്ടാണ് തോന്നിയത്. അപ്പം നമുക്ക് ഇവരോട് എല്ലാവരോടും ഇവരുടെ വിശേഷങ്ങൾ അല്ലെ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഒക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാനുണ്ട്. അപ്പം നിങ്ങൾക്കും അറിയാൻ ആഗ്രഹമില്ലേ, അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. അദ്ദേഹം ആരാന്ന് ഇനിയിപ്പം പറയേണ്ട കാര്യമില്ല, ആ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എത്ര സിനിമയിലാണ് അഭിനയിച്ചിരുന്നത്? 4 സിനിമയിലുണ്ടായിരുന്നു അല്ലേ. ആദ്യം പൃഥ്വിരാജൊക്കെ വയലൻസ്, ലൈനിലുണ്ടോ? ആണോ? അയ്യോ സോറി കേട്ടോ. പിന്നെ എന്തുകൊണ്ടാ സിനിമയിലൊക്കെ വരാഞ്ഞത്? വിദേശത്തെ ഇപ്പൊ സ്റ്റക്കായി പോയതാണ്. മറ്റ് സഹനടന്മാരും ഒക്കെ ആയിട്ടുള്ള ബന്ധമൊക്കെ കോണ്ടാക്ട് ഇല്ലെന്ന്. ആണ് പൃഥ്വിരാജൊക്കെ ആയിട്ട് ഇപ്പോഴും പരിചയം ഒത്തിരി ആളെ. ഇന്ദ്രനോട് ഫോണിൽ കണ്ടിട്ട് കുറേ നാളായി. അച്ഛൻ്റെ ഓർമ്മകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു അച്ഛൻ സിനിമാ കാലത്തൊക്കെ, എങ്ങനെ ഷൂട്ടിംഗ് കാണാനൊക്കെ കൊണ്ടുപോകുമോ? അതൊക്കെ തന്നെയായിരുന്നു പരിപാടി അല്ലേ. ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ 5 അല്ല 10 ഇഷ്ടങ്ങൾക്ക് ആറാമത്തെ ഇഷ്ടം നോട്ട് ചെയ്തിരുന്നു, മക്കൾക്ക് കൈകൊണ്ട് ചോറ് വാരി കൊടുക്കുക എന്നുള്ളത്. അതെ തന്നെ. അപ്പം അങ്ങനെ ഭയങ്കര ഒരു വാത്സല്യമുള്ള അല്ലേ. ഇപ്പം സൈചേട്ടൻ്റെ വൈഫാണ്, അതായത് നമ്മുടെ മരുമോള് അല്ലേ, സോമൻ സാറിൻ്റെ മരുമോളാണ്. അപ്പം കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, എൻഗേജ്മെന്റ് അത് കഴിഞ്ഞിട്ടാണ്. അപ്പം അതിനു മുമ്പ് കല്യാണം എല്ലാം സെറ്റായി വെക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പം മരുമോളായിട്ട് ഇവിടെ വരുമ്പോൾ ആ സ്നേഹം ആസ്വദിക്കാൻ സാധിച്ചിരുന്നു എല്ലാത്തരേ ഉള്ളു അല്ലേ. 2-3 പ്രാവശ്യം ഞാൻ ഡാഡിയെ നേരിട്ട് കണ്ടിട്ടുള്ളൂ, എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള അത്രയും ആ സമയത്തുള്ള ഇതൊക്കെ സ്നേഹമുള്ള ആളായിരുന്നു. 14-ാമത്തെ വയസ്സിൽ സോമൻ സാറിനോട് കൂടിയതാണ്, അതായത് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലേ. അപ്പം ആ കാലമൊക്കെ എങ്ങനെയായിരുന്നു? അത്രയും 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പറയുമ്പോൾ വളരെ കുട്ടിത്തമുള്ള ഒരാളായിരുന്നു. അന്ന് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? എയർഫോഴ്സ് ജോലി ചെയ്യാണ്. അത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞായിരിക്കും സിനിമയിലേക്ക് വന്നത്? 71-ലാണ് വരുന്നത്. 71-ൽ ഷൂട്ടിങ്ങിന് പോകുന്നു, 73-ലാണ് സിനിമ റിലീസ് ആകുന്നത്. എയർഫോഴ്സിലാകുമ്പോൾ കൂടെ അങ്ങ് പോയിരുന്നു ആ സമയങ്ങളിൽ, ആ പ്രായത്തിൽ എല്ലാവരും ഒന്നിച്ചു തന്നെയായിരുന്നു ജീവിതം. അപ്പം അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് എനിക്ക് അങ്ങനെ അകന്നു നിൽക്കുന്നതായിട്ട് തോന്നിയില്ല. ആദ്യത്തെ പടം മുതലേ ഞാൻ സോമട്ടൂടെ പോകുമായിരുന്നു. ഞാൻ ഈ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ പോക്കൊക്കെ കുറച്ചത് സ്പൈസസിൻ്റെ വേറെ സ്വാമിൻ്റെ കൂടെ മിക്കവാറും 1 മാസത്തെ 15 ദിവസമെങ്കിലും കൂടെ കാണാം എല്ലാ സ്ഥലത്തും. അദ്ദേഹം സഹനടന്മാരും ഒക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ നസീർ സാറിന്റെ ആയിട്ടുള്ള കോട്ടസം വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, മോനെ മോളൊക്കെ എല്ലാരുമായിട്ടും പോയിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഈ അഭിനയ സമയത്തൊക്കെ പല രീതിയിലാണല്ലോ, ചില സ്ഥലങ്ങളിൽ വളരെ സൗമ്യനായിട്ട്, ചില അതിനകത്ത് നല്ല ഒന്നാന്തരം വില്ലൻ. അപ്പം ശരിക്കും ലൈഫിൽ അദ്ദേഹം എങ്ങനായിരിക്കും നമ്മളോട്? ജീവിതത്തിൽ കൂടുതലും തമാശ ഉള്ള ഒരു സാധാ മനുഷ്യൻ, വീട്ടിൽ പോരുമായിരുന്നു, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. ഇരുപത്തൊമ്പത് വർഷം ഒരുമിച്ച് താമസിച്ചിട്ട് സിനിമയിൽ അദ്ദേഹം 24-25 വർഷം. അപ്പം അതിന്റെ ഒരു എന്താ ഫങ്ഷൻ ഒക്കെ 25 വർഷം കഴിയും. തികഞ്ഞതിന്റെ മോന്റെ കല്യാണത്തിന്റെ അന്ന് വൈകിട്ട് തിരുവല്ലയിൽ ഒരു ഫങ്ഷൻ പോലൊക്കെ എല്ലാരും കൂടെ കൂടി വെക്കണം. അപ്പൊ അന്ന് കല്യാണം ആകുമ്പോ എല്ലാം ഷൂട്ടിങ്ങിന്റെ ആൾക്കാരൊക്കെ വരുമല്ലോ, സിനിമയിലുള്ള ആൾക്കാരെല്ലാം വരുമല്ലോ. അപ്പൊ തിരുവല്ലാതൊരു ഫംഗ്ഷൻ, 25 വർഷം തേക്കുന്നതിന്റെ ഫംഗ്ഷൻ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. സാറിന്റെ ഒരുപാട് ഓർമ്മകള് ഉള്ള ഒരുപാട് ഫോട്ടോസുകളും കിട്ടിയ അവാർഡുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ സിറ്റുവേഷനിലെടുത്താണ്, ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. 3 സ്റ്റേറ്റ് അവാർഡ് അല്ലേ? ഓക്കെ. 3 ബെസ്റ്റ് ആക്ടർ 1977 അല്ലേ? സ്പെഷ്യൽ അവാർഡ് 1975. ബെസ്റ്റ് ക്യാരക്ടർ അവാർഡ് 1976 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫോട്ടോസ്, മധു സാറ്, ജനാർദ്ദൻ സാറും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ്. ഇത് ആരാ? അതെ, തീരെ ചെറുത്. ആ ഓക്കെ. നമ്മള് ഇന്ദു ചേച്ചിയുടെ കല്യാണത്തിൻ്റെ അന്ന് കർണാട് സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കമലഹാസനുമായിട്ട്. വൃതം അതിൽ അഭിനയിക്കുമ്പോൾ ഇവിടെ വന്നിരുന്നു അല്ലേ? ഇപ്പോൾ ഇവിടെ ബഹദൂർക്കായ ഒക്കെ ആയിട്ട് നിന്നെടുത്തിരിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ചേച്ചിയുടെ മാരേജിൻ്റെ സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ് ഇത്. ലേലം സിനിമയിലെ ഒരു ഫോട്ടോയാണ്. ആ ഒരു തീക്ഷ്ണമായുള്ള നോട്ടവും ആ ആട്ടിയതും ഒക്കെ അതിനകത്ത് നിൽപ്പുണ്ട്. ഇത് സോമൻ സാറിൻ്റെ 10 ഇഷ്ടങ്ങളാണ്. ഈ ഇഷ്ടങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും കൂട്ടുകാരോടും നാടിനോടും ഒക്കെ എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ളത്. കാഴ്ചയിൽ ആരോടും പറഞ്ഞു തരേണ്ട പോലും ആവശ്യമില്ല. അതേ മുഖവും അതേ ചിരി അല്ലേ? നല്ല ആ നടനതി പോലും ഒക്കെ ആ വീല് തോന്നാറുണ്ട്. ഡാഡി എത്രമാത്രം ലവിങ് ആയിരുന്നു? ഒത്തിരി എടുത്ത് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി എക്സ്ട്രാ ലവിങ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുള്ളപ്പോ തൊട്ട് സിനിമയിൽ എനിക്ക് എന്റെ ഒരു 1.5 വയസ്സ് ആയപ്പോ തൊട്ട് ഉണ്ട്. അപ്പൊ എന്റെ ഓർമ്മയിൽ ഇങ്ങനെ, അപ്പൊ മിക്കവാറും പുറത്തൊക്കെ ആയിരിക്കും. തുടക്കത്തിലൊക്കെ ഭയങ്കര തിരക്കല്ലേ ഞങ്ങള് കൊച്ചായിരിക്കുമ്പോ. അപ്പം ഇടയ്ക്ക് കാണുന്ന സമയത്ത് അതിൻ്റെയും കൂടെ എല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്ന പോലെ എക്സ്ട്രാ ലവിങ് ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ തന്നെ എപ്പോഴും വെക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും പോകും എവിടെയാണെന്ന് വെച്ചാൽ ലൊക്കേഷനിൽ അവധിക്ക്. ലൈക്ക് സ്കൂളിൽ നമുക്ക് ഓണം ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ വരുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി കൂടെ നിൽക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 കഥാപാത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചു എന്തായിരിക്കും പറയാനുള്ളത്? കഥാപാത്രമോ? എനിക്ക് എല്ലാ ഒരു കൊച്ചിലത്തെ ഓർമ്മകൾ, ഏഴാം കടലിന് അക്കരയെന്നൊക്കെ പറഞ്ഞ സിനിമകളുണ്ട്. ആദ്യം അമേരിക്കയിൽ പോയിട്ട് എടുത്തത്, ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴത്തെ മൂവിയാണ് ഐ വിശേഷി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മേ ബി നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ പുറത്തൊക്കെ കാണുന്നതിന്റെ 5 എന്നല്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. താളവട്ടത്തില് വില്ലനായിട്ടുള്ളതാണ്, താളവട്ടവും എല്ലാം ഇഷ്ടം. സോമൻ സാറിന്റെ പേരക്കുട്ടികളാണ്. ഇനിയിപ്പോ ഒരാളുണ്ട്, ഒരാൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയി അല്ലേ? ബാംഗ്ലൂർ ജോലിയാണ്. അനിയത്തിയാണ് അല്ലേ? ഓക്കെ. അപ്പം ഇത് ഗായത്രി. ഗായത്രി മാത്രമാണ് ഈ കൂട്ടത്തിൽ സംസാറിനെ നേരിട്ട് കണ്ടിരിക്കുന്നത്. അതും വളരെ ചെറിയ പ്രായത്തിൽ. എത്ര വയസ്സുണ്ടായിരുന്നു? 2-3 വയസ്സ് വരെ. 3 വയസ്സ് വരെ ഉള്ളു. അപ്പൊ അന്നത്തെ കാലത്ത് അധികം ഓർമ്മകളൊന്നും കാണത്തില്ലല്ലേ? എല്ലാരും കേട്ട് പറഞ്ഞേക്കുന്ന കഥ അങ്ങനത്തെയൊക്കെ ഓരോരുത്തർ പറഞ്ഞു തന്നിരിക്കുന്നത്, അമ്മയും മറ്റുള്ളവരൊക്കെ പറഞ്ഞു തന്നെ. പിന്നെ ഫോട്ടോസ് ഒക്കെ കാണാമായിരിക്കും. ശിവാംഗി. ശിവാംഗിക്ക് ഒരോർമ്മയില്ല. സിനിമകൾ കാണാറുണ്ട്, സിനിമ കാണാറുണ്ട്. സിനിമയിലൂടെ ഒക്കെ ഇപ്പം മുത്തച്ഛനെ കാണാം. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് സിനിമ. ഈ സിനിമയിൽ അഭിനയിച്ചവരൊരു ഇവർക്ക് കലാകാരന്മാർക്ക് മരണമില്ല നല്ല പറയുന്നത്. കാരണം വെച്ചാൽ ഇന്നും അദ്ദേഹത്തിലൂടെ ഒരുപാട് ഓർമ്മകളും സിനിമകളും ഒക്കെ ഇന്നും ആൾക്കാരെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു, ഓർമ്മകൾ സജീവമായി തന്നെ നിൽക്കുന്നു. ശേഖറിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കണ്ടിട്ടില്ല ഇത്. എനിക്ക് വന്നപ്പം ഇവിടെ സിന്ധു ചേച്ചിക്ക് സംസാറിൻ്റെ നല്ല സാമ്യമുണ്ട്. പിന്നെ സൈസ് ചേട്ടൻ്റെ കാര്യം പറയുക വേണ്ട, സെയിം ഡിറ്റാണ്. അതുപോലെ തന്നെയാണ്. പിന്നെ ഒരു സാമ്യം എന്ന് പറഞ്ഞാൽ ആ കണ്ണും കാര്യങ്ങളും ഒക്കെ അല്ലേ? അങ്ങനല്ല അല്ലേ? എനിക്ക് മാത്രം തോന്നുന്നതാണ്. അല്ല, ആ കണ്ണും കാര്യങ്ങളും എല്ലാം അന്ന് വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതേ രൂപമൊക്കെയാണ്. പക്ഷേ സിനിമയിലോട്ട് പിന്നെ പിന്നീട് നോക്കിയിട്ടില്ല. ഒരു പടം കഴിഞ്ഞു അത് ആലോചിച്ചിട്ട്. ഇതിന് സൗണ്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. പറഞ്ഞു. സിനിമയുടെ കാര്യങ്ങൾ ഒരു സിനിമയിൽ വന്നു, പിന്നെ അധികം പടത്തിലോട്ടൊന്നും നോക്കിയിട്ടില്ല. ഇപ്പം നാട്ടിൽ തന്നെ അല്ലേ? എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് പഠിച്ചോണ്ടിരിക്കുകയാണ്? BSc ഫസ്റ്റ് ഇയർ. MA കഴിഞ്ഞു MPhil അപ്ലൈ ചെയ്യാണ്. ഈ വാഹനം സോൻസാർ ഉപയോഗിച്ചോണ്ടിരുന്ന വാഹനമായിരുന്നു 94 മോഡൽ അല്ലേ?
94 മോഡൽ വണ്ടിയാണ്. രജിസ്ട്രേഷൻ എറണാകുളം രജിസ്ട്രേഷനാണ് കേട്ടോ. KL7G7, നല്ല ഫാൻസി നമ്പറൊക്കെയാണ്, നല്ലൊരു നമ്പറൊക്കെ. ഇതിപ്പം ഉപയോഗിക്കുന്നത് ദേഹമാണ്, ഇപ്പോഴും കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ വണ്ടിയാണ്. അതല്ലേ, അതൊന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഈ നമ്മുടെ മാരുതി 800 ഒരു ഇപ്പോഴും പുലി തന്നെയാണ്. അത്യാവശ്യം ലോങ്, എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ, കോളേജിൽ ഇതല്ല പോകുന്നല്ലേ. അതിന് അതിന് ഒരു അഭിമാനമുണ്ട്. മുത്തശ്ശൻ്റെ വണ്ടിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അതിനൊരു, ഏതായാലും നമ്മൾ വന്ന ദിവസം കൊള്ളാം. നമ്മുടെ എന്താ വിശേഷം എന്ന് തോന്നുന്നു. നമുക്ക് പായസമൊക്കെ കിട്ടിയായിരുന്നു. എന്തായിരുന്നു അത്? എന്തുണ്ടാക്കാറുള്ളതാണോ? ആണോ? ഉണ്ടാക്കുന്നത് ഓർഡർ തരും. ഓക്കെ, അപ്പം നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ? ഓ, ഓരോരുത്തർ ഈ കേക്കിന്റെ ഒക്കെ ഹോം ഡെലിവറി കേക്ക് ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ഇങ്ങനെ പേര് വല്ലതും ഉണ്ടോ? മധുര. ഓക്കെ, നല്ല മധുരം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരും മധുരം എന്നാണ്. ഏതായാലും പായസത്തിന് ചേരുന്ന പേര് തന്നെയാണ് മധുരം. കൊള്ളാം, നല്ല പായസം. ഇവിടെയാണ് അദ്ദേഹം അന്തി ഉറങ്ങുന്നത്, ഇവിടെയാണ് ദഹിപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു എന്നെ സംബന്ധിച്ചോളം ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഒരുപാട് ഓർമ്മകൾ എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരുപാട് ഓർത്ത് വെക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായി. കുറ്റത്തിൽ നല്ല മധുരമുള്ളൊരു പായസം തന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഫാമിലിയുടെ സന്തോഷത്തോടൊപ്പം ചേരാൻ പറ്റി. അതുപോലെ തന്നെ സോമൻ സാറിൻ്റെ ഓർമ്മകളോടൊപ്പം എനിക്കും ചേരാൻ പറ്റി. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, ബൈ. അദ്ദേഹത്തിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്, അദ്ദേഹം ഉള്ള കാലത്ത് സ്ഥാപിതമായ ഒരു ഫാക്ടറിയാണ്.